വടക്കുംതല കുമ്പളത്ത് ശങ്കുപിള്ള സ്മാരക ഗ്രന്ഥശാലയുടെ വാർഷികാഘോഷം നടത്തി. ഇതോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും നടത്തി. മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. അനാചാരങ്ങളെ എടുത്തുലാളിക്കുന്ന തരത്തിലുള്ള അന്ധമായ വിശ്വാസങ്ങളിലേക്കും രീതികളിലേക്കും പോകുന്നത് അപകടകരമാണെന്ന് മന്ത്രി പി പ്രസാദ്. വടക്കുംതല പനയന്നാർകാവ് കുമ്പളത്ത് ശങ്കുപിള്ള സ്മാരക ഗ്രന്ഥശാല വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനികതയിലേക്കാണോ നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതും നമ്മുടെ നാട് പുരോഗതിയിലേക്കാണോ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇത്തരം ചോദ്യങ്ങളെല്ലാം ഉയർന്നു പൊന്തുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിൽ ഇത്തരം ചോദ്യങ്ങളെല്ലാം ഉയർന്നു പൊന്തിയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. പക്ഷേ വർത്തമാനകാലത്ത് നമ്മൾ കാണുന്ന കുറേ പ്രതിസന്ധികളെല്ലാം ഉണ്ട്. ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമാകുന്ന ഒരു ചോദ്യം. ഒന്നിനും ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞുള്ള വലിയ ഓട്ടത്തിലാണ് എല്ലാവരും ഏർപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നത്. ഒന്നിനും സമയമില്ല, മീറ്റിങ്ങുകൾക്ക് തന്നെ സമയമില്ല, എല്ലാം നോക്കുന്നത്. അങ്ങനെ വന്നിരുന്നാൽ എന്ത് പ്രയോജനം എന്നുള്ളതാണ്. ഞാൻ ഇന്ന് ഈ യോഗത്തിൽ വന്നാൽ എനിക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന തരത്തിലാണ്. യോഗത്തിന് വരുന്നത് പോകട്ടെ, ഒരു കല്യാണത്തിന് പോകുന്ന കാര്യത്തിൽ പോലും നമ്മൾ ആലോചിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം ഉണ്ടാകും എന്ന തരത്തിലാണ്. പ്രയോജന മൂല്യം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി വരുന്നത്. സമൂഹ ജീവിയാണ്, സമൂഹവുമായിട്ടൊരു ബന്ധമുണ്ടാവേണ്ടതുണ്ട്, എല്ലാവരുമായിട്ടൊരു സഹകരണം ഉണ്ടാവേണ്ടതുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ആലോചിക്കുന്നത് അത്തരമൊരു പരിപാടിക്ക് പോകുമ്പോൾ, ഒരു ചടങ്ങിലേക്ക് പോകുമ്പോൾ, ഒരു കല്യാണത്തിന് മരണത്തിന് പോലും പോകുമ്പോൾ അതുകൊണ്ട് എന്ത് നേട്ടം, എന്ത് പ്രയോജനം എന്ന് പറയുന്ന തരത്തിലേക്ക്, അതിനെ അളന്നു തൂക്കിയിട്ട് പോകുന്ന തരത്തിലേക്ക് നമ്മളെല്ലാം മാറുകയാണ്. എന്നിട്ട് നമ്മൾ ഒരുപാട് വിശേഷണങ്ങൾ അതിനകത്തെല്ലാം ചേർത്തും കോർത്തും വെക്കുന്ന തരത്തിലേക്കെത്തും. ഇവിടെയാണ് ഒരു സാംസ്കാരിക പ്രവർത്തനം അത്യന്താപേക്ഷിതമായി വരുന്നത്, രാഷ്ട്രീയ പ്രവർത്തനം അത്യന്താപേക്ഷിതമായി വരുന്നത്. സാംസ്കാരിക പ്രവർത്തനം തന്നെ ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. കാഴ്ചക്കപ്പുറത്തേക്ക് വായനയിൽ നിന്നും ദൃശ്യങ്ങളെല്ലാം പകർത്തി അതേപോലെ മനസ്സുകളിലേക്ക് വായിക്കാൻ കഴിയുക അക്ഷരങ്ങൾക്കും വായനയ്ക്കും എഴുത്തിനുമാണ്. ഒറ്റയാന്റെ കരുത്തോടെ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ കുമ്പളത്ത് ശങ്കുപിള്ള നിറഞ്ഞു നിന്നു. ചട്ടമ്പി സ്വാമിയെയും കുമ്പളത്ത് ശങ്കുപിള്ളയെയും അർഹിക്കുന്ന രീതിയിൽ കേരളം മനസ്സിലാക്കിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അറിവിന്റെ രംഗത്തേക്ക് പോകാൻ പാടില്ല എന്നതിന്റെ പേരിൽ വിലക്കുകൾ ഉണ്ടായിരുന്നു. അക്ഷരവിലക്ക്, അധികാര വിലക്കായിരുന്ന പഴയ കാലത്ത് അതിനെതിരെ ശക്തമായ നിലപാടുകൾ ഉയർന്നു പൊന്തി. സാമൂഹ്യ നവോത്ഥാനം എന്ന് നമ്മൾ അതിനെല്ലാം വിളിക്കാറുണ്ട്. ആ നവോത്ഥാനത്തിന്റെ കാലഘട്ടം ഉയർത്തിപ്പിടിച്ച ഒരു പതാകയെ, അല്ലെങ്കിൽ ഉയർത്തിപ്പിടിച്ച ഒരു വെളിച്ചത്തെ കെടാതെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിൽ വലിയ പങ്കു വഹിച്ചത് നമ്മുടെ ഗ്രന്ഥശാലകളാണ്. ഇത്തരം അക്ഷര അല്ലെങ്കിൽ പുസ്തകപ്പുരകളാണ്. ആ പുസ്തകപ്പുരകൾക്ക് സമൂഹത്തിൽ ചെലുത്താൻ കഴിഞ്ഞ സ്വാധീനം വളരെ വളരെ വലുതായിരുന്നു എന്ന് നമുക്കറിയാം. എൻ കെ പ്രേമചന്ദ്രൻ MP പ്രഭാഷണം നടത്തി. പ്രസിഡന്റ് PB രാജു അധ്യക്ഷനായി. സുജിത്ത് വിജയൻപിള്ള MLA കുമ്പളത്ത് ശങ്കുപിള്ള അനുസ്മരണം നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V വിജയകുമാർ A+ പ്രഖ്യാപനം നടത്തി. ചവറ KS പിള്ള, ശ്രീജിത്ത് പെരുന്തച്ചൻ, K പ്രമോദ്, MA അബ്ദുൾ ഷുക്കൂർ, R രാജ്കുമാർ, ആവണി, ആയിഷ, അൻസാർ തുടങ്ങിയവരെ മന്ത്രി ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം S സോമൻ, മാമൂലയിൽ സേതുകുട്ടൻ, നിഷ സുനീഷ്, മല്ലയിൽ അബ്ദുൾ സമദ്, K ഭദ്രൻപിള്ള, പ്രൊഫസർ C ശശിധരകുറുപ്പ്, T ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ.